സാധികയുടെ ബാഗ് തുറന്ന് നമ്മൾ കണ്ടതെന്ന് കേട്ടാൽ കണ്ടാൽ ഇത് നിങ്ങൾ ഞെട്ടു, ശരിക്കും ഞെട്ടു കേട്ടോ. ഹായ്, ഹലോ. ഞാൻ ഇന്ന് നമ്മുടെ നീലക്കുയിലിലെ വാട്സ് ഇൻസൈഡ് ഇൻ മൈ ബാഗ് എന്നൊരു സെഗ്മെന്റിലാണ്. വാട്സ് ഇൻസൈഡ് മൈ ബാഗ് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ എന്തൊക്കെയാണ് സത്യം പറഞ്ഞാൽ എനിക്കറിയാം. ഞാനിവിടെ ഷൂട്ടിന് വന്നപ്പോൾ കറക്റ്റ് ആദ്യമേ പറഞ്ഞ് നിങ്ങൾക്ക് സെറ്റാക്കി വന്നേനെ. അതുകൊണ്ട് അത്യാവശ്യം നല്ല കോലക്കേടായിരിക്കുന്ന ബാഗാണ് ഞാൻ കാണിക്കാൻ പോകുന്നത്. കണ്ട് ഞെട്ടരുത് കേട്ടോ. അതും രണ്ട് ബാഗ് ഉണ്ട്, അവർക്ക് രണ്ട് ബാഗും കാണിക്കണം എന്ന് പറഞ്ഞു. ഞാൻ ചെറുതെങ്ങാനും കാണിച്ച് ഒതുങ്ങാന്ന് വിചാരിച്ച പക്ഷെ സമ്മതിച്ചില്ല. അപ്പം നമുക്ക് കണ്ടാലോ, നോക്കിയാലോ. യെസ്, ഒന്ന്, ഒരു അത്യാവശ്യം ഷൂട്ടിന് പോകുമ്പം ചെറിയ ഷൂട്ടൊക്കെ ആണെങ്കിൽ പെട്ടെന്ന് നമുക്ക് ചേഞ്ച് ചെയ്യാനുള്ള സാധനങ്ങളും എല്ലാം പെറുക്കിടാൻ പറ്റുന്ന ഓപ്പൺ ആയിട്ടുള്ള ബാഗാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ അതില്ലാ, ഷൂട്ടിന് ആവശ്യമായിട്ടുള്ള ഡ്രസ്സൊക്കെ അതിലുണ്ട്. എൻ്റെ ഒന്ന് രണ്ട് ഡ്രസ്സ്, എൻ്റെ മാസ്ക്, ഇത് പെട്ട് വന്ന മാസ്കാണ്. ശരിക്കും ഇതിൽ എന്തൊക്കെയാണ് സത്യമാണ് എനിക്ക് ഇതായിട്ടില്ല. പിന്നെ കുറച്ച് എൻ്റെ ഇയർ റിങ്സ്, ഇയറിങ്ങിൻ്റെ ഒരു പൗച്ച്. അതായത് ഇന്നത്തെ ഷൂട്ടിന് ആവശ്യമായിട്ട്, സ്ഥിരമായിട്ടുള്ള സാധനമൊന്നുമല്ല, പക്ഷേ ഇന്ന് ഇപ്പം എൻ്റെ കയ്യിലുണ്ട് ഷൂട്ടുള്ളതുകൊണ്ട്. പിന്നെ ബോസ് ബോ ലിറ്റിൽസ് എന്ന് പറഞ്ഞിട്ട് അവരെനിക്ക് തന്ന ഒരു ബോ, ഇപ്പം ഞാൻ വെച്ചിരിക്കുന്ന ബോ അവരുടെ തന്നെയാണ് ഈ ഒരു ബോയും. അപ്പം ആ ബോ ഉണ്ട്. പിന്നെ എൻ്റെ ഒരു ഐ ഷാഡോ അതുപോലെ തന്നെ റൂഷും എല്ലാം കൂടുതൽ പാലറ്റ് ഉണ്ടായിരുന്നു. ഇത് എല്ലാ പേർപ്പസിനും യൂസ് ചെയ്യാൻ പറ്റുന്ന ആ പാലറ്റ് ഉണ്ട്. ഇത് ഇത് അനാവശ്യമായിട്ട് ബാഗിൽ വന്നൊരു സാധനമാണ്. ഒരാവശ്യം ഉണ്ടായിരുന്നില്ല, കാരണം ഇപ്പം മുടിയൊക്കെ നന്നായിട്ട് കുറഞ്ഞത് കൊണ്ട് ഹെയർ ട്രീറ്റ്മെൻറ്റ് ചെയ്യേണ്ട, അപ്പോൾ അതിൻ്റെ ഒരു മരുന്നും പിന്നെ ഒരു ഫേസ് വാഷ്, പിന്നെ അത്യാവശ്യം നമുക്ക് അത് മെയിനായിട്ട് ദൂരെയൊക്കെ പോകുമ്പോഴാണ് ഓയോൻ്റെ ഒരു നമ്മുടെ ചെറുതായിട്ട് നമുക്ക് അവിടെ നിന്ന് കിട്ടുന്ന ഒരു സാമ്പിൾ പാക്ക് ഉണ്ടല്ലോ, അത് പെട്ടെന്ന് അത്യാവശ്യമായിട്ട് നമുക്ക് ആവശ്യമുണ്ടെങ്കിൽ നമുക്ക് സോപ്പൊന്നും മിസ്സാവരുത്. സോപ്പും ഷാമ്പു ഒന്നും ഇല്ലാതെ പെട്ടു പോകരുത്. അപ്പോൾ അതിനുള്ളതാണ്. കുളിക്കുന്ന പരിപാടി ഉണ്ടേ. ഇതിലെൻ്റെ ഐ ഷാഡോ പാലറ്റ്, എൻ്റെ മിനി മേക്കപ്പ് കിറ്റ് തന്നെ വേണമെങ്കിൽ പറയാം. അപ്പോൾ അതിൽ നമ്മുടെ ഐ ഷാഡോ അങ്ങനത്തെ കുറച്ച് ഐറ്റംസ്, ലിപ് ലൈനർ, അത്ര ഐറ്റംസാണ് ഈ ഒരു പൗച്ചിൽ. എല്ലാം ഇങ്ങനെ പൗച്ച് പൗച്ചാക്കി വെച്ചിരിക്കുക. അപ്പോൾ പിന്നെ നമുക്ക് എടുത്ത് നോക്കാൻ സൗകര്യമായിരിക്കുമല്ലോ. ഇനി ഇതിൽ ഒരു ബോഡി മസാജിൻ്റെ ഒരു ഓയിൽ, അത് എനിക്ക് എപ്പോഴും വളരെ അത്യാവശ്യമായിട്ടുള്ളൊരു കാര്യമാണ്. കാരണം ഷൂട്ടും കാര്യം കഴിഞ്ഞു കഴിഞ്ഞാൽ അത് എപ്പോഴും ഞാൻ ബാഗിൽ വെച്ചിരിക്കും. കാര്യം എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ എപ്പോഴാണ് എവിടെയാണ് നമ്മൾ എത്തിപ്പെട്ടത്, ഒന്ന് റിലാക്സ് ആവണം എന്നൊക്കെ തോന്നിക്കഴിഞ്ഞാൽ, ഒന്ന് കുളിച്ച് റെഡി ആവണമെങ്കിൽ എനിക്ക് ആ ഓയിൽ അത്യാവശ്യമാണ്. അപ്പം അത് എൻ്റെ കയ്യിലുണ്ട്. പിന്നെ ടോയ്ലറ്റ് സീറ്റിൻ്റെ സാനിറ്റൈസർ, അത് എവിടെ പോകുമ്പോൾ, കാരണം എപ്പോഴും നമുക്ക് പബ്ലിക് ടോയ്ലറ്റ് നമ്മൾ യൂസ് ചെയ്യുന്നതാണ്, അപ്പോൾ അതിനൊരു സാനിറ്റൈസർ നമുക്ക് അത്യാവശ്യമാണ്, അതുണ്ട്. പിന്നെ നമ്മുടെ നോർമൽ സാനിറ്റൈസർ, ഇത് മേക്കപ്പ് സാനിറ്റൈസർ, മേക്കപ്പ് ചെയ്യുന്ന ഐറ്റംസ് എല്ലാം സാനിറ്റൈസ് ചെയ്യണം. അങ്ങനത്തെ പല കൈൻഡ് ഓഫ് സാനിറ്റൈസേഴ്സിൻ്റെ ഒരു അങ്ങനൊരു സംഭവം. പിന്നെ ഒരു നമ്മുടെ മോൺ ബ്ലാക്കിൻ്റെ ഒരു പെർഫ്യൂം, ലിസ്ട്രീൻ്റെ ഒരു മൗത്ത് വാഷ്, പിന്നെ അത്യാവശ്യം എങ്ങനെ വേണ്ടി വന്നാൽ ചെയ്യാൻ വേണ്ടിയിട്ട് ഇടേണ്ടി വന്നാൽ യൂസ് ചെയ്യുക എന്നുള്ളത് കൊണ്ട് ഒരു ഉണ്ട്, നെയിൽ പോളിഷ് ഉണ്ട്, പിന്നെ കോംപ്, ടിഷ്യൂ എല്ലാം കഴിഞ്ഞു. ഇതിന് ഒരു രണ്ട് മൂന്ന് ടൈപ്പ് ഓഫ് ഹെയർ ബോസ് ഉണ്ട്, പിന്നെ ഒരു കീ ചെയിൻ. ഇത്രയാണ് എൻ്റെ ഒരു മുടി വരെ ഉണ്ടെന്ന് തോന്നുന്നു. ഈ ബാഗിൽ ഒന്നുമില്ല, എല്ലാം ഞാനെടുത്ത് പുറത്തിട്ടു. നീ എന്നൊന്ന് ചോദിക്കരുത്. എൻ്റെ ഏതോ ഒരു കമ്മലിൻ്റെ വിട്ടുപോയ ഒരു പീസ് ഇതിൽ കിടക്കുന്നുണ്ട്, അത് മാത്രമേ ഇതിലുള്ളൂ. എല്ലാം ഞാനെടുത്ത് പുറത്താക്കിയിരിക്കുന്നു. ഇനി ഒരു ബാഗും കൂടി ഉണ്ട്, എൻ്റെ സ്ഥിരമായിട്ട് കൊണ്ട് നടക്കുന്ന ഒരു നോർമൽ പെട്ടെന്ന് ആവശ്യങ്ങൾക്ക് പോകുമ്പോഴൊരു ബാഗ്, അതും കൂടി കാണിച്ചു തരാം. ഇതിൻ്റെ അകത്ത് എന്താണുള്ളതെന്ന് ചോദിച്ചാൽ എഗെയിൻ അത്യാവശ്യം യൂസ് ചെയ്യാനുള്ള ഒരു കോളൺ, നമ്മുടെ ഒരു പെർഫ്യൂം ഉണ്ട്, എൻ്റെ പൗച്ച്, തീർച്ചയായിട്ടും നമുക്ക് വാലറ്റ് ഇല്ലാതെ നമുക്ക് പുറത്ത് പോകാൻ പറ്റില്ലല്ലോ. അത് എൻ്റെ ഫോണിൻ്റെ ചാർജർ, എൻ്റെ ഷെയ്ഡ്സ്, എനിക്ക് സൂം ഒപ്റ്റിക്സ് തന്ന ഒരു ഷെയ്ഡായിരുന്നു എനിക്ക് ഇപ്പം എൻ്റെ പേഴ്സണൽ ഫേവറേറ്റ് ആണ്, കുറച്ച് വെറൈറ്റി ആയിട്ടൊരു ഷെയ്ഡാണ്. അപ്പം അതുണ്ട്. ഇനി ഇതിൽ പിന്നെ ഒരു ടവൽ എപ്പോഴും എനിക്ക് അത്യാവശ്യമാണ്. കാരണം നമ്മൾ എവിടെയെങ്കിലും പോയി കഴിഞ്ഞാലൊക്കെ നമുക്കൊരു ടവൽ നമ്മുടെ കൂടെ ഇരിക്കുന്നതാണ്. നമ്മൾ പബ്ലിക് ടോയ്ലറ്റ്സും കാര്യങ്ങളൊക്കെ യൂസ് ചെയ്യുമ്പം ടിഷ്യൂൻ്റെ കൂടെ എപ്പോഴും ടവലും ഞാൻ കയ്യിൽ വെക്കാറുണ്ട്. ഇനി എൻ്റെ ഒരു ഫോണും കൂടിയുണ്ട്, ആ ഫോണ്, പിന്നെ ഒരു ഫോൺ ഓൾറെഡി ഞാൻ ഇവിടെ എടുത്ത് വെച്ചിരിക്കുകയാണ്, അതുകൊണ്ടാണ് രണ്ട് ഫോണുണ്ട് അവിടെ ഇരിക്കട്ടെ.
ഇതിൽ കുറേ വേസ്റ്റ് പേപ്പേഴ്സ് ഒക്കെ ഉണ്ട്. ഞാൻ ഈ വേസ്റ്റ് ഒന്നും എനിക്ക് പുറത്ത് കളയുന്ന പരിപാടിയില്ല, അതുകൊണ്ട് അത്യാവശ്യം അത്തരം വേസ്റ്റുകൾ കംപ്ലീറ്റ് എൻ്റെ ബാഗിലുണ്ട്. ഇനി ഇതിലും ഇരിക്കുന്നുണ്ട്, ഒരു നെയിൽ പോളിഷ് ഉണ്ട്, പിന്നെ ഏതോ മേക്കപ്പ് എന്തോ അത്യാവശ്യം കഴിഞ്ഞപ്പോൾ റൂഷിൻ്റെ ബ്രഷ് ഇന്ന് എടുത്തിട്ടതാണ്, അതിന് ബ്രഷ് ഉണ്ട്. പിന്നെ അത്യാവശ്യ പിന്നെ ഞാൻ എപ്പോഴും യൂസ് ചെയ്യുന്ന ഒരു സാധനമാണ് നമ്മുടെ റോസ് വാട്ടറും ഗ്ലിസറിനും കൂടി ഒന്ന് മിക്സ് ആക്കിയിട്ട് അത് ജസ്റ്റ് ഒന്ന് സ്പ്രേ ചെയ്ത് കൊടുത്ത് നമുക്ക് ഭയങ്കര റിലാക്സേഷൻ കിട്ടും. അപ്പോൾ അതിന് വേണ്ടിയിട്ട് റോസ് വാട്ടറും ഗ്ലിസറിനും മിക്സ് ആക്കിയത്. ഇത് എഗെയിൻ നമുക്ക് എല്ലായിടത്തും യൂസ് ചെയ്യാൻ പറ്റുന്ന ഒരു സാനിറ്റൈസർ ക്ലെൻസർ സംഭവമാണ്. അതുണ്ട്, ഇഷ്ടംപോലെ ബോട്ടിൽസ്. എന്ത് ചെയ്യാൻ പറ്റും, ഇനി ഞാൻ സ്ഥിരമായിട്ട് എൻ്റെ കയ്യിൽ കൊണ്ട് നടക്കുന്ന ഒരു ഹാൻഡ് സാനിറ്റൈസർ. ഈ ബോട്ടിൽസ് കംപ്ലീറ്റ് സാനിറ്റൈസറിൻ്റെ ഒരു അതേമാതിരി പകുതി എൻ്റെ കയ്യിൽ ഉണ്ടാവാറുണ്ട്. ഇപ്പോൾ ഒന്നും കൂടി കൂടി എന്നുള്ളതാണ് സത്യം. വീണ്ടും ഒരു നെയിൽ പോളിഷ്, ഇതെൻ്റെ ഫേവറേറ്റ് കളർ ആട്ടോ, നല്ല നമുക്കൊരു ന്യൂട്ട് ഷെയ്ഡാണ്. അതുണ്ട്, പിന്നെ ഒരു കൊളോൺ ഉണ്ട്. അത് ഓൾമോസ്റ്റ് മേക്കപ്പ് ചെയ്യുന്ന എല്ലാ ആൾക്കാരുടെ കയ്യിലും ഉണ്ടാവുന്ന ഒരു ഐറ്റം ആയിരിക്കും. നമുക്ക് എപ്പോഴും നല്ല യൂഡി നല്ല സ്മെല്ലാണ്, അപ്പം അതുണ്ട് എൻ്റെ കയ്യിൽ ഫ്യൂസിലിയുടെ. പിന്നെ ഇതിൽ കുറച്ച് നെയിൽ പോളിഷ് കുറേ കളേഴ്സ് ഉണ്ട്. ഏതൊക്കെയോ ഷൂട്ടിന് പോയപ്പം പെട്ടെന്ന് പെട്ടെന്ന് ആവശ്യം വന്നാന്ന് വെച്ച് എടുത്ത് വെച്ച് അതിൻ്റെ ഒരു നിര തന്നെയുണ്ട് ഇവിടെ. ഇനി ഇത് ഇത് സ്ഥിരം രണ്ടെണ്ണം എൻ്റെ മെയിനായിട്ട് ദൂരേക്കൊക്കെ പോവുകയാണെങ്കിൽ എപ്പോഴും എൻ്റെ കയ്യിൽ ഒരു പൗച്ച് തന്നെ ഉണ്ടാവും, അതിലൊരു രണ്ട് പവർ ബാങ്ക് ഉണ്ടാവും. പക്ഷേ ഇന്ന് അത്യാവശ്യം അത്ര അത്യാവശ്യം ഇല്ലാത്തതുകൊണ്ട് ഒന്നേ ഉള്ളൂ പവർ ബാങ്ക്. ബാഗിൻ്റെ വലിപ്പം കണ്ടാൽ തോന്നില്ല കേട്ടോ ഇതിൻ്റെ അടുത്ത സാധനങ്ങളൊക്കെ ഉണ്ടെന്ന്. പിന്നെ ഒരു എക്സ്ട്രാ എൻ്റെ ഒരു മാസ്ക്, എപ്പോഴും ഒരു മാസ്ക് ഞാൻ എക്സ്ട്രാ വെക്കാറുണ്ട്, കാരണം ഒരുപാട് സമയം യൂസ് ചെയ്യേണ്ടി വന്നാൽ ചേഞ്ച് ചെയ്ത് വെക്കാനായിട്ട് ഒരു മാസ്ക്. പിന്നെ നമ്മുടെ ടെയിൽ കോംബ്, അതായത് മേക്കപ്പിനൊക്കെ അത്യാവശ്യം വേണമെങ്കിൽ ചെറിയൊരു സംഭവത്തിന് വേണ്ടിയിട്ടുള്ള ടെയിൽ കോംബ് ഉണ്ട്. ഇനി ഇതിൽ എൻ്റെ അത്യാവശ്യമായിട്ട് എനിക്ക് വിശന്നാൽ കഴിക്കാൻ, ഞാൻ ആരുടെയും കയ്യും കാലും പിടിക്കണ്ടല്ലോ, അതിന് വേണ്ടിയിട്ട് എൻ്റെ ഫേവറേറ്റ് ബിസ്ക്കറ്റ്സ്, പിന്നെ അതുപോലെ ഗ്രീൻ ടീയുടെ ഒരു പൗച്ച്, പിന്നെ ഒരു ടിക് ടാക്ക്. ഇത് എൻ്റെ മൂക്കുത്തിയുടെ ഒരു, ഇതിവിടെ ഇവിടെ എല്ലാവരും ചുറ്റിലും കൂടിയിട്ട് ഇതൊക്കെ എടുത്തുകൊണ്ട് പോകാനാണോന്ന് അറിയില്ല, ഒരു ഒരു ഷോപ്പ് തന്നെ ഞാനിവിടെ തുറന്നു വെച്ചിട്ടുണ്ട്. ഇനിയൊരു ബ്രഷ്, അത്യാവശ്യ സാഹചര്യങ്ങൾ നമുക്ക് പല തേക്കേണ്ടി വന്നാൽ ഇതൊന്നും ഇല്ലാതെ നമുക്ക് ജീവിക്കാൻ പറ്റില്ല, അത് നിങ്ങൾ മനസ്സിലാക്കണം. കാരണം പെട്ടെന്ന് നമ്മൾ എവിടെ പോയി പെട്ട് കഴിഞ്ഞാലും കാരെങ്ങാനും ബ്രേക്ക് ഡൗൺ ആയി നമുക്ക് കിടക്കേണ്ടി വന്നു, പുറത്ത് കിടക്കേണ്ടി വന്നു, അപ്പോഴും നമ്മൾ ഇതൊന്നും ചെയ്യാതിരിക്കാൻ പാടില്ല. അതാണ് എൻ്റെ ഒരു വാച്ച് ഉണ്ട്, ഒരു വള. ഇതൊക്കെ നമുക്ക് ഷൂട്ടിനൊക്കെ വേണ്ടപ്പോൾ മാത്രം ഇട്ടാൽ മതി, സ്ഥിരമായിട്ട് ഞാൻ ഇട്ട് നടക്കാറില്ല. ഈ ബാഗിൻ്റെ ഉൾഭാഗം കഴിഞ്ഞു കേട്ടോ, ഈ ഉള്ളൊന്നും ഇല്ല. ഇനി ഇതിൽ സൈഡിൽ എൻ്റെ ഒരു എ ടി എം കാർഡ്, അത് ഈ പൗച്ചിൽ വെക്കണ്ടെന്നാണ് ഞാൻ ഇതിൽ വെച്ചിട്ടില്ല. ഇനി ഇവിടെ എൻ്റെ കുറച്ച്, ഇവരൊക്കെ ചിരിച്ചുകൊണ്ടിരിക്കുക അവിടെ ഇരുന്നിട്ട് എൻ്റെ ബാഗ് കണ്ടിട്ട്. ഇതിൽ എൻ്റെ മേക്കപ്പിൻ്റെ ഐറ്റംസാണ് ഇതൊക്കെ. ഇതിൽ ഈ ഒരു ഷെയ്ഡ് മാത്രം, ഒരു എനിക്ക് ഇഷ്ടപ്പെട്ട ന്യൂഡ് ഷെയ്ഡുണ്ട്, ഈ ഷെയ്ഡ് മാത്രമേ സ്ഥിരമായിട്ട് ഞാൻ കൊണ്ടു നടക്കുന്നതുള്ളൂ. ബാക്കിയെല്ലാം ഈ പറഞ്ഞ പോലെ അതും ഒരു ലിപ്പിൻ്റെ ഒരു ഗ്ലോയും ഒരു ഐലൈനറും മാത്രമേ സ്ഥിരമായിട്ട് കൊണ്ട് നടക്കുന്നതുള്ളൂ. ബാക്കിയെല്ലാം ഈ പറഞ്ഞ പോലെ ഷൂട്ട് പേർപ്പസിന്. പിന്നെ ഇതിൻ്റെ ഒരു ഗുണം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമുക്ക് ഇതൊറ്റയൊന്നുണ്ടെങ്കിൽ നമുക്ക് ഒരുപാട് കാര്യങ്ങൾ നടക്കും. നമുക്ക് റൂഷിൻ്റെ ആവശ്യമില്ല, പിന്നെ ഐഷാഡോ ആയിട്ട് യൂസ് ചെയ്യാൻ പറ്റും, ലിപ് ഗ്ലോ ആയിട്ട് യൂസ് ചെയ്യാൻ പറ്റും. അപ്പോൾ ഇതൊറ്റ സാധനം വെച്ചാലും മതി, കുഴപ്പമില്ല, നല്ല കളറാണത്. ഇനി ഇതിലും ഓൾമോസ്റ്റ് എല്ലാം കഴിഞ്ഞു. ഇനി ഒറ്റൊരു ചെയിൻ ഉണ്ട്, കുറച്ച് ചില്ലറ പൈസകൾ, ചില്ലറ പൈസ, പിന്നെ എൻ്റെ ഒരു ടിക് ടാക്ക്. ഇത്രയേ ഉള്ളൂ എൻ്റെ ഈ ബാഗ്. ഇവരിവിടെ നിന്ന് എന്നെ കളിയാക്കിക്കൊണ്ടിരിക്കുക, എന്താ നിങ്ങൾ പറയുന്നത്? പക്ഷേ ഞാൻ പറയട്ടെ, കളിയാക്കിയിട്ടൊന്നും കാര്യമില്ല, നമുക്ക് ഇത്രയും സാധനം മിനിമം നമ്മുടെ ബാഗിൽ വേണം എന്നാണ് ഞാൻ പറയുന്നത്. കാര്യം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, നമുക്ക് എവിടെ പോയി കഴിഞ്ഞാലും നമ്മൾ ആരുടെ അടുത്തും കടം ചോദിക്കാൻ പാടില്ല, നമുക്ക് ഒറ്റയ്ക്ക് നമ്മുടെ എല്ലാ സാധനങ്ങളും സ്വന്തമായിട്ട് ഉണ്ടായിരിക്കണം. അപ്പം ഒരു ഷോപ്പ് നിർത്തി വെച്ചിരിക്കുന്നത്. പക്ഷേ രണ്ട് ബാഗ് ഉണ്ടായിരുന്നു, ഒരു ബാഗല്ല രണ്ട് ബാഗ് എന്നെ കൊണ്ട് തറപ്പിച്ചുകൊണ്ടാണ് ഇത്രയും ഐറ്റംസ് വന്നത്. എന്നാലും ഇപ്പം എൻ്റെ, ഞാൻ ഇന്ന് ഈ വീട്ടിൽ പെട്ടുപോയി കഴിഞ്ഞാലും ഇവിടെ സ്റ്റുഡിയോയിൽ പെട്ടുപോയി കഴിഞ്ഞാലും എനിക്ക് കുറച്ച് ദിവസത്തേക്ക് ഒന്നും നോക്കണ്ട, എൻ്റെ എല്ലാ സാധനവും ഉണ്ട്, സെറ്റായിട്ടില്ലേ, എല്ലാം കണ്ടു ബോധിച്ചല്ലോ അല്ലേ, നിങ്ങൾക്കൊക്കെ മതിയായല്ലോ അല്ലേ, ഇനിയൊന്നും വേണ്ടല്ലോ. എന്തെടുത്താലും പത്ത്, എന്തെടുത്താലും പത്ത്, എന്തെടുത്താലും പത്ത്, കയറിവാ 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 മക്കളെ, കയറിവാ മക്കളെ, എന്തെടുത്താലും പത്ത്. അല്ല, ഇതിന് ശരിക്കും ഷോപ്പിൽ 1500 രൂപ വില, മോന് വേണമെങ്കിൽ ഞാൻ യൂസ് ചെയ്തൊക്കെ അല്ലേ, അതുകൊണ്ട് 10 എടുത്തോ, കുഴപ്പമില്ല, ആദായ വിൽപ്പന മോനെ, 10 വിറ്റ വിറ്റ വിറ്റ. എന്റെ മോനെ
അത് ഞാൻ കൊടുക്കുന്നില്ല, മലയാളം വെച്ച് പോയത് അവിടെ. നമ്മളിവിടെ ടെസ്റ്റിംഗ് കൊടുക്കുന്നില്ല, മണത്ത് നോക്കാൻ പാടില്ല ഒരിക്കലും പെർഫ്യൂം. നമ്മൾ പെർഫ്യൂം നമ്മൾ എപ്പോഴും കയ്യിലടിച്ചിട്ട് മാത്രമേ നമ്മളെ സ്മെൽ ചെയ്യാവൂ. ഞാനിപ്പോ എന്തായാലും എല്ലാം 10 രൂപയ്ക്കാണോ വിൽക്കുന്നത്, എന്ത് ചെയ്യാൻ പറ്റും? ഞാൻ പറഞ്ഞു പോയില്ലേ 10 രൂപ. അവനതൊക്കെ ഇട്ട് സെറ്റ് ആയല്ലോ അല്ലേ.